ഞാൻ കഴിച്ചിട്ടേ ബാർ കുളിർ കൊടുക്കാൻ പാടും. അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. എനിക്ക് സെക്യൂരിറ്റി നോക്കാൻ ധൃതിയായി. വേഗം എടുക്കൂ. ഇപ്പൊ തന്നെ. എത്ര കാലമായി ഇതൊക്കെ കഴിച്ചിട്ട്. മടങ്ങി ഇനി പോരട്ടെ. എനിക്ക് ഒന്നുകൂടെ സെക്യൂരിറ്റി നോക്കേണ്ടി വരും. ഇവിടെ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ സെന്യോർ റെക്കോർഡ് ചെയ്ത് അപ്പ തന്നെ എടുത്തു നോക്കും. ക്യാമറ തുണിട്ടിട്ട് വേണം എനിക്ക് അടുത്ത ദോശം ഞാൻ. Tú sigue comiendo y charlando con este tu paisano. Ya verás cuando te riñan por no haber terminado de limpiar. ¿Ahora me entiendes? No. ¿Enna chiste parana de otro me entiendes? Enna bhariyana Jennifer. Oh. Vidta kokka. Aha. Vidta food kadicha njan ee kolathilayidu. Nee shepardu vannathu avuku theere pidichittilla. Porathinu. Nee undakkunu njan kadikkunu odu kandille. Innu kudumbakala urappa. ഒരു ഇന്റർനാഷണൽ ദാമ്പത്യ ബന്ധം പപ്പേട്ടൻ ഇങ്ങനെ ഒപ്പിച്ചെടുത്തു. അവരുടെ നാട്ടുകാരുടെ മുഖച്ചായ എനിക്കുണ്ടെന്നും പറഞ്ഞ് എന്നെ പ്രേമിച്ചതാ. വലിയ ലവ് സ്റ്റോറിയാ. പക്ഷെ ഇപ്പൊ എനിക്കത് ഓർക്കുമ്പം കൊറേ സ്റ്റോറിയായിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഞാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. കുഴിയിൽ ചാടിയ ചുണ്ടടി. പപ്പേട്ടൻ നോവലൊക്കെ എഴുതുമോ? ഇവിടുത്തെ ബോറടി മാറ്റാൻ വേണ്ടി എഴുതി തുടങ്ങിയതാ. കണ്ണിന് നേരെ കണ്ട ജീവിതം മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ഇവിടുത്തെ സെന്യൂർ ഉണ്ടല്ലോ. ഇവിടുത്തെ സായിപ്പിന് കൊടുക്കുന്ന സെന്യൂർന്ന. ഏയ് അല്ല, സാർ എന്ന് വിളിക്കുന്നത് പോലെ സ്പാനിഷിൽ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരാണ് സെന്യൂർ. ഓ, പെൺകുട്ടിയെ ആണെങ്കിൽ സെന്യൂറിറ്റ, പ്രായമുള്ള സ്ത്രീകളെ ആണെങ്കിൽ സെന്യോറ. അതൊക്കെ ഞാൻ ക്രമേണ പഠിപ്പിച്ചു തരാം. അതിവിടെ സെന്യൂറിനെ ഭാര്യ ഉപേക്ഷിച്ചു പോകുന്നതിനെ ബേസ് ചെയ്ത് ഞാൻ എഴുതിയ നോവലാണ് കറുത്ത മനസ്സുള്ള വെള്ളക്കാരി. ഓ, ഈ മേനോൻ സാറും സെന്യൂറും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ നോവലാണ് ചെസ് കളിക്കുന്ന ചങ്ങാതി. അത് മേനോൻ സാർ വായിച്ചിട്ട് ഒരു കാര്യമില്ലാതെ എന്റെ കാരണം പറ്റി അടിച്ചു. സാഹിത്യബോധം വേണ്ടേ? നോവലിന്റെ ക്ലൈമാക്സ് സെന്യോറിന് മേനോൻ സാറിന് വിഷം കൊടുത്തു കൊല്ലുന്നതാണ്. സ്പാനിഷ് ഗവൺമെന്റ് മേനോൻ സാറിനെ തൂക്കിക്കൊല്ലുന്നു. നാവ് പുറത്തേക്ക് ചാടുന്നു. ഇങ്ങനെ അവിടെയാണ് നോവല് തീരുന്നത്. അതൊക്കെ ഒരു സ്പിരിറ്റായിട്ട് എടുക്കണ്ടേ? പുള്ളിക്കാരൻ അത് വായിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നേ. മേലിൽ നോവൽ എഴുതിയാൽ എന്റെ കൈ തല്ലി ഓടിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരാൾക്കും ഞാൻ എന്റെ നോവൽ വായിക്കാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ എല്ലാവരും മേനോൻ സാറിനെ പോലെ ആവണമെന്നില്ല. പപ്പേണ്ട നോവല് ഞാൻ വായിച്ചോളാം. വേണ്ടടാ, ആരും വായിക്കണ്ട. എഴുത്തുകാരനും വായനക്കാരനും ഒരാളാകുന്നതിന്റെ ശരീരസുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത ദോശ ഉണ്ടാക്കി കമ്മിയിലേക്ക് കൊടുക്കാൻ ആർക്കറിയാം. അതെ, ആ ചന്ദ്രനിലേക്ക് പോകാനിരിക്കും. തള്ളക്കിയത് വേണ്ടാന്ന്. എടാ, അത് സെന്യോന്റെ സഹോദരിയുടെ മുറിയ മര്യാദയെ ആൽവ. അയ്യോ, ഒട്ടും മര്യാദയില്ലാത്ത സ്ത്രീയാട്ടത്. മിണ്ടരുത്. നമ്മുടെ ആ പയ്യൻ സായിപ്പില്ലേ, ഫെർണാദോ, അവന്റെ അമ്മയാ. ഓ, അവർക്ക് ബെഡ്റൂമിൽ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര അലർജിയാ. എന്നാ കമ്മിയിലേക്ക് നേരെ മറിച്ച എല്ലാം ബെഡ്റൂമിലെ ഡൈനിങ് ടേബിളിൽ കിട്ടണം. കാമിലാരിയുടെ റൂമേ? കാമിലാരിയോ, കമീല. ഇത് നേരെ താഴെ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് കമീലയുടെ മുറി. എല്ലാരും പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. നല്ല തങ്കപ്പെട്ട സ്വഭാവം, ഇടഞ്ഞാ തന്നെ ചന്തമറിയുടെ സ്വഭാവം. ഒരു ദിവസം ഒരു ബുൾസയുടെ മഞ്ഞക്കൊരു പൊട്ടിന്നും പറഞ്ഞ് എന്നെ ഫോർക്കൊണ്ട് കുത്തിയതന്ന്. ഭ്രാന്താ, എപ്പോഴും ഇല്ല. നീ ഒന്ന് ചെന്ന് നോക്ക്. ഇതെന്തിന്? അല്ല, ഇപ്പൊ അവിടെ കൊടുത്തു തന്നിട്ട് തുടക്കത്തിൽ കാണുമ്പോ തന്നെ ഒരു ഇമ്പ്രഷൻ നമ്മൾ കളയണ്ടല്ലോ. അതെ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുത്തെ ഭാഷയിൽ എന്താ പറയുക? മരം കൊച്ചുന്ന തണുപ്പിൽ കിടുകിടാ വിറച്ചുകൊണ്ട് അവൾ ഐസ്ക്രീമിന് വേണ്ടി അലറി കരയുകയാണ്. കൊച്ചുന്ന തണുപ്പിന് സ്കോച്ച് അല്ലേ നല്ലതെന്ന് അയാൾ പറഞ്ഞു. ആര് കേൾക്കാൻ? പിന്നെ കരണം പൊത്തി ഒറ്റയടിയായിരുന്നു. അടിച്ചത് അവളും അടി കൊണ്ടത് ഞാനും അല്ല അവനും. അവൻ അവളോട് കാലുപിടിച്ച് അപേക്ഷിച്ചു ഇനി തല്ലരുതേ തല്ലരുതെന്ന്. എവിടെ നിഷ്കരണം തല്ലുകയായിരുന്നു. അവസാനം കൈകടച്ച് അവൾ തന്നെ അടി നിർത്തി. നിന്നോട് നോവൽ എഴുതരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ മേനോൻ സാറേ, എന്റെ കൈ ഒടിക്കല സാറേ, എന്റെ കൈ ഒടിക്കല. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ നീ. ഇത് പുതിയ നോവല അല്ല, ഇതൊരു ചെറുകഥയാണ്. ഇന്നലെ ഞാനും വൈഫോട് ഒരു വഴക്കുണ്ടായി, അതിനെ ബേസ് ചെയ്തെഴുതിയ കഥയാണ്. കഥയുടെ പേര് കവിളിൽ ഒരു വെടിക്കെട്ട്. എഴുതുന്ന മേനോൻ സാർ അങ്ങനെ കണ്ട കൂട്ട വെടിക്കെട്ട് എന്ന് പേരിടാ. സത്യം പറഞ്ഞ ശബ്ദം കേട്ടപ്പോ ശരിക്കും മേനോൻ സാറാണെന്ന് വിചാരിച്ചു.
മിമിക്രി കൊണ്ടല്ലേ കുറെ കാലം അരി മേടിച്ചത്. ദൈവം തന്ന കല അവസാനിപ്പിക്കണോ എന്നതിൽ സങ്കടമുണ്ട്. പിന്നെ പപ്പേട്ടൻ എന്റെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ലല്ലോ. ഏയ്, എന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് മിമിക്രിയോട് പുച്ഛമാണ്. അനുകരണം ഒരു കലയാണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അരിക്കച്ചവടക്കാർ പലതും പറയും, സാഹിത്യകാരന്മാർ പറയില്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്കോവസ്കി എന്താണ് പറഞ്ഞത്? ദസ്തോസ്കി. ആ ദസ്തോസ്കി എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് പറയൂ. വലിയ വലിയ ആൾക്കാർ അങ്ങനെ പലതും പറയും, നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ആ മേനോൻ സാറിന്റെ ശബ്ദം ഒന്നുകൊണ്ട് പറ. ഞാനൊന്ന് കേക്കട്ടെ. നിങ്ങൾ സാഹിത്യകാരന്മാർക്ക് ഞങ്ങൾ മിമിക്രിക്കാരെ പുച്ഛല്ലേ? തൽക്കാലം കാണിക്കുന്നില്ല. എടാ, ഞങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും ഞങ്ങൾ രഹസ്യമായി ആസ്വദിച്ചിരിക്കുന്നത് ഇത്തരം ഐറ്റങ്ങൾ കാണുമ്പോഴാണ്. എടാ, ബുദ്ധിജീവികൾ പരസ്യമായി ചിരിക്കാൻ പാടില്ല. എന്ത് തമാശ കേട്ടാലും പൈൽസ് പിടിച്ച മുഖഭാവത്തോടിരുന്നോണം. ദാ ഇങ്ങനെ, എന്നാലേ ബുദ്ധിജീവി ആവൂ. പപ്പേട്ടനറിയോ, മിമിക്രിയില് ഇതുവരെ ആരും ചേത്തൊരായിട്ടും ഞാൻ ചെയ്യുമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കയറ്റിയിട്ട് അയാളുടെ ശബ്ദം ഓൺ ദ സ്പോട്ടിൽ ഞാൻ തന്നെ ഇരിക്കായിരുന്നു. എന്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. വേണ്ട, പപ്പേണ്ട ശബ്ദം ഇപ്പൊ ഞാൻ നേരിച്ചു. ഒരു സാഹിത്യകാരനായിട്ട് ഞാൻ ചോദിക്കുക, ഈ ഡിസ്കോവസ്കി എന്ന ബ്രാൻഡ് നീ ഏത് ബാറിൽ നിന്നാണ് കഴിച്ചത്? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുക. എന്റെ ശബ്ദം ഒരു മെനക്കെട്ട ശബ്ദമായതുകൊണ്ട് പെട്ടെന്ന് അനുകരിക്കാൻ പറ്റും. നീ അത്ര മിടുക്കണാണെങ്കിൽ വേറെ ഒരാളുടെ ശബ്ദം ഞാൻ നിന്നോട് പറയാം. അത് നീ കൃത്യമായി അനുകരിച്ചാൽ നിന്നെ ഞാൻ സമ്മതിക്കാം. കാരണം അത് പെട്ടെന്ന് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശബ്ദമാണ്. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ സമയമെടുത്ത് നീ പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. അതെ, ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ സെന്യൂർ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ പാമ്പും കോണിയും കളിയില് കോണി കയറി വരുന്നത് പോലെ പെട്ടെന്ന് ഭാഗ്യം കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇവിടുത്തെ അല്ല, സെന്യൂർ ഇവിടുത്തെ മരുമകനായി കഴിയുമ്പോൾ എന്നെ ഇവിടുത്തെ ഈ നിലംതുടപ്പിൽ നിന്നും മാറ്റിയിട്ട് എന്നെ അവിടുത്തെ മേനോനാക്കി മാറ്റണം. ഒക്കെ ഞാൻ ശരിയാക്കി തരാം പപ്പ. പപ്പനോ? അപ്പൊ പപ്പേട്ടനൊക്കെ പോയാ? എന്നെ സെന്യൂർ എന്ന് വിളിച്ചാ ഞാൻ പപ്പാന്ന് വിളിക്കും. എന്റെ പപ്പേട്ട ചാർലി എന്നും പഴയ ചാർലി തന്നെ. എനിക്കത് കേട്ടാ മതി. പപ്പേട്ടനെന്നും പഴയ നിലനിറപ്പുകാരൻ. എന്റെ നോവൽ ഞാൻ ഇനി എങ്ങനെ ഫിനിഷ് ചെയ്യും? നീ മസാല ദിവസം എലിവേഷൻ വെച്ച് രാഹുലിനെ കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ, അതോ മേനോൻ സാർ നിന്നെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കാട്ടുമന്നിക്ക് പകരം നിന്നെ വെടിവെച്ച് കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ? മിണ്ടാതിരുന്നാലും ഈ പപ്പേനെ ഫിനിഷ് ചെയ്യട്ടോ. വെറുതല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചൂടാകുന്നത്. ആ ചെകുത്താനെ കണ്ട് നീ പഠിക്കരുത്. ആ ചെകുത്താനെ സാഹിത്യ അലർജിയാണ്. ഇവളിങ്ങനെ മലയാളം പഠിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? നന്നായി പോയി, പപ്പേട്ടനിപ്പോ ഒരു സമാധാനമായല്ലോ. Ya te dije que esta boda nunca se celebraría. Ahora, ¿qué me vas a decir? ayúdalo. എന്താ അയാള് പറഞ്ഞത്? നീ കല്യാണം കഴിക്കാതെ പോയെന്നാ പറഞ്ഞത്. അവൻ എന്തിന്റെ ക്രിമീഡിയ വന്നപ്പോലെ എന്റെ വെക്കിട്ട് കയറണത്. ഇതിനെയാ വംശീയ അധിക്ഷേപം എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി വെളുത്തവൻ നിറം മങ്ങിയവനോട് കാണിക്കുന്ന അധിക്ഷേപം. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഈ രാഹുൽ തിരിച്ചു വന്ന എല്ലാത്തിനും കുഴപ്പമായത്. ഇതിനെക്കുറിച്ച് ഞാനൊരു കഥ എഴുതുന്നുണ്ട്. തിരിച്ചു വന്ന മരണം അഥവാ കരയിലേക്ക് വന്ന കടലാമ്മ. നീ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനമായി. നീ നോക്കിക്കോ, എന്റെ നോവൽ അവസാനം കമീലയെ നീ സ്വന്തമാക്കിയതായിട്ടേ ഞാൻ എഴുതു. എന്താ കാര്യം? ഞാൻ എഴുതിയ അറം പറ്റും. ചെസ് കളിക്കുന്ന ചങ്ങാതിയിൽ സെന്യൂർ മരിക്കുന്നതായിട്ട് ഞാൻ എഴുതിയില്ലേ? എന്നിട്ട് മരിച്ചില്ലേ? ഇനി മേനോൻ സാറിനെ തൂക്കി കൊല്ലുന്ന കാര്യം സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. വെറുതെ വേണ്ടാത്തൊന്നും പറയില്ല കേട്ടോ. രാത്രിയിൽ ചുമ്മാ കസേരയില് സീഡിയും കണ്ടുവരുന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതോ അതോ കൊന്നതോ? ആ കഥയുടെ ചുരുളുകൾ ഞാൻ അഴിക്കും മോനെ. അല്ല, നിന്റെ കല്യാണം ഉറപ്പിച്ച സെന്യൂറല്ലേ? ആ വൈരാഗ്യത്തിന് അങ്ങനെ തട്ടി കളഞ്ഞതായിക്കൂടെ? ആര്? നീയും കമീലയുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരുവൻ. ഒരുപാട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു സിബിഐയുടെ കുറിപ്പിന്റെ സി ഡി കണ്ടേ പറ്റൂ. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാരി പിന്നെ എന്താ ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ? അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തില് പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കണത്. ഇയാൾക്ക് പറഞ്ഞാൽ മൊത്തം തകരപ്പാട്ടേ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്ക. Thank you.
മൂത്രം ഒഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെയാടാ? ശങ്കരമംഗലത്ത്. അവിടെ നിങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ അങ്ങനെ പിടിച്ചു നിന്നടാ ജോസഫേ. ഓ, തോക്കിനുള്ളിൽ കയറി വിടി വെക്ക. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കേറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോ എന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിനെ? വീട്ടിൽ ചെന്നാ എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓസിന് പോലീസ് ജിപ്പി വീട്ടിൽ പോയി കൊടുന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകുടങ്ങളൊന്നും തലവെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. പോലീസുകാരൻ മൂളിയാ കൂടെ. എന്താടോ സാർ? ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തിന് താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരമേളവും ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് വേടോ. ഗണപതി ഭഗവാനേ ഭഗവാനേ. മോഷണം പിടിച്ചു പറയും വാണിഭം. ഇത് മാത്രമേ ഉള്ളൂ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ. നമസ്കാരം സാർമാരെ. നമസ്കാരം. മൂന്ന് പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലേ? എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവർ. ജോസഫെ, അല്ല സാറെ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. ഇവനെയൊക്കെ ഇറക്കാടോ, ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോ എന്ന്. മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും, അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് 6 മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്ക മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ. പറയടാ, ബാങ്കിലെ പൈസ എപ്പോ അടയ്ക്കും? പറയണം. എന്തെങ്കിലും പറയടാ. ഒന്നീ പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്നെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടുത്തോളാം. അപ്പോ പോ സ്ഥലം. വലിയ കുതിരയാണെന്ന ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളു. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് അവരെ കണ്ടാണല്ലോ. അമ്മ, രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടി. അതൊരു പ്രശ്നമായി, മറ്റവർ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫെ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. സാർ അത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസഫേ, അതല്ല പിന്നെ ഈ ടാക്സി. ഇതുപോലെ പറഞ്ഞ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്രയെണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ? എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ? അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം, പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിരി? ഇടോ കോപ്പേ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാ. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. ജോസഫേ, സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നുന്നു. കമോൺ, അകത്തോട്ട് കമോൺ. മൂക്കിന്റെ പാലം തന്നെ ഉടഞ്ഞിട്ട് കമോൺ. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ, പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം കൊള്ളാം. ഇത്ര നേരം ഇരിക്കുവായിരുന്നു സാർ, ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. അപ്പൊ ഇതിനാണ് സാർ തിരക്കി വന്നത്? എന്നാ പിന്നെ പോയിട്ട് വാ. ജോസഫേ.
ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പ് ഒരു കോപ്പനെ കാണില്ല എന്നല്ലേ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. താനപ്പന്റെ മനസ്സ് വായിച്ച് കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. എടോ ജോസഫെ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോ പിടി. ഞാൻ ഡോറി ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം, ഈ SI പവനെ സ്ത്രീപീഡനത്തിന് അവത്താവണം, എന്റെ ജീവിതം കുത്തുപാളെ എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നെ, ഞാനിന്ന് മൂത്രം ഒഴിച്ചാലോ? എടോ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നുമല്ലല്ലോ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും? അതാണ്, വാ. ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും.